നമസ്കാരം എല്ലാ സഹോദര സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെ സഭയിലെ ലോകത്തിലെ ഒരു പുതിയ വീടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് പീരിമഠം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാതാവിൻ്റെ പ്രായമുള്ള ഒരു സഹോദരിയുമായി നടത്തിയ ചാറ്റ് i2i മൊണ്ണസുനിൽ പുറത്തു കൊണ്ടുവന്ന് നാട്ടുകാരെ അറിയിച്ചു. അറിയിച്ചതിൽ എനിക്കൊരു വിരോധമില്ല. പിന്നെ പാപത്തെ നീതീകരിക്കുവാനുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ കുറച്ച് തെറ്റുകളുണ്ട് എന്നുള്ളതാണ്. എന്താണ് തെറ്റുകൾ? ഈ ചെറുക്കൻ ചെയ്ത് തെറ്റാണ്, പക്ഷേ അവൻ ആ തെറ്റ് ഏറ്റുപറയുന്നുണ്ട്. ഏറ്റുപറയുന്ന ഒരു വോയിസ് ഈ മൊണ്ണസുനി പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പ്രിയ സഹോദരി സഹോദരന്മാരെ, മൊണ്ണസുനിക്ക് ഒരു മകനുണ്ടെന്നിരിക്കട്ടെ. ഇത്തരത്തിലുള്ള കാര്യം അവൻ്റെ മകന് സംഭവിച്ചാൽ അവൻ ഒരു മാധ്യമ വിചാരണ ചെയ്യുമോ? അതും തെറ്റ് ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രിയ സഹോദരി, താങ്കളോട് ചോദിക്കുന്നു, താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണ്, താങ്കളെക്കുറിച്ച് താങ്കൾ തന്നെ പറയുന്നുണ്ട് പെന്തക്കോസിൽ പോയതായിരുന്നു, ഇപ്പോൾ കത്തോലിക്കയിൽ നിന്നാണ് പെന്തക്കോസിൽ പോയത്, ഇപ്പോൾ ഞാൻ പള്ളിയിലൊന്നും പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് കാണിച്ചത് തിമത്യോസിന്റെ ലേഖനത്തിൽ പറയുന്നു, മൂത്തവരെ അമ്മമാരെ പോലെയും ഇളയവരെ സഹോദരിമാരെ പോലെ തന്നെ കരുതണം. തികച്ചും ഈ വ്യക്തി, ഈ പ്രൈസ് എന്ന് പറയുന്ന ഈ വ്യക്തി കാണിച്ചത് തെറ്റാണ്. പക്ഷേ ഈ കാണിച്ച ഈ കാര്യം താങ്കളോട് പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത തെറ്റാണ് ആന്റി എന്ന് പറഞ്ഞില്ലേ? അപ്പോഴെങ്കിലും ഒരു ക്ഷമ കൊടുക്കാൻ പാടില്ലായിരുന്നോ സിസ്റ്ററെ? കാരണം നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, നമ്മൾ കർത്താവിനെയാണോ സേവിക്കുന്നത്, അല്ലേ കർത്താവിൻ്റെ കൂടെയല്ല പോകുന്നത്, അല്ല വേറെ ആരുടെ കൂടെ അല്ലല്ലോ. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ നിങ്ങളോട് ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾ കർത്താവിനോട് ചെയ്യുന്ന പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കും. ആ വാക്യം വായിച്ചിട്ടുണ്ടോ ആന്റി? ആന്റിയോട് കാണിച്ചത് ഏറ്റവും തെറ്റാണ്, പക്ഷെ തെറ്റ് ഏറ്റുപറയുന്ന ഒരു സ്വഭാവം ആ പുള്ളി കാണിച്ചു. സഹോദരന്മാർ മനസ്സിലാക്കുക, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ മകന്, നിങ്ങളുടെ മകൾക്ക് ഇത്തരത്തിലുള്ള തെറ്റുകൾ, കാരണം ആ ചെറുപ്പക്കാരന് 24 വയസ്സേ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരന് എനിക്ക് തോന്നുന്നു പക്വതയുടെ ഒരു പ്രായം എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വാട്സപ്പ് ചാറ്റുകൾ ചെയ്താൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് തെളിവായിരിക്കുമെന്നും അത്തരത്തിലുള്ള കാര്യമൊന്നും ആ പുള്ളി ആ സമയത്ത് ചിന്തിച്ച് കാണില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ തെറ്റിന് നമ്മുടെ ശരീരം തയ്യാറാകുകയും തെറ്റ് ചെയ്ത ശേഷമാണ് നമുക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകുന്നത്, തെറ്റിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഇവിടെ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് എന്താണ് വില, എന്താണ് വില കൊടുത്ത് കൽപ്പിച്ചിരിക്കുന്നത്? സുനി അത് വിറ്റ് കാശാക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, പ്രിയ സഹോദരി, താങ്കൾക്ക് മക്കളുണ്ടായിരുന്നു, നോക്കൂ, താങ്കളുടെ മകനോ മകൾക്കോ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ താങ്കൾ ഈ ലോകത്തോട് മൊത്തം ക്ഷമ പറഞ്ഞിട്ടും, ആ വ്യക്തി ക്ഷമ പറഞ്ഞിട്ടും, ക്ഷമ പറഞ്ഞ കാര്യം ക്ഷമിച്ച് തീർക്കേണ്ട സ്ഥാനത്ത് അവിടെ തീർക്കാതെ നിങ്ങളത് മീഡിയയിൽ കൊടുത്ത് നിങ്ങളുടെ മക്കളെയോ മകനെയോ അവമാനിക്കുമായിരുന്നു. അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്രിസ്തീയതയിൽ വലിയ തെറ്റാണ്. കാരണം പിതാവ് തൻ്റെ മകൻ ഇറങ്ങിപ്പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയ പുത്രനെ ഓർത്ത് വിലപിക്കുക മാത്രമല്ല, അവന് വേണ്ടി കാത്തിരിക്കുകയും അവൻ തിരികെ വന്നപ്പോൾ അവൻ്റെ പാപത്തെ നാട്ടുകാരോട് മൊത്തം പറയുകയല്ല ചെയ്തത്. അവൻ തിരികെ വന്നപ്പോൾ അവന് കാലിൽ ചെരിപ്പിട്ട് നല്ല വസ്ത്രം കൊടുത്ത് അവന് ആഹാരം കൊടുത്ത് ഒരു വിരുന്ന് നടത്തി എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ സ്നേഹനിധിയ പിതാവാണ് നമ്മുടെ ദൈവം. ഈ i2i സുനിൽ എന്ന് പറയുന്ന ഇവന് പണം സമ്പാദിച്ചാൽ മതി, ഇവന് പള്ളിയില്ല, പ്രാർത്ഥനയില്ല, ആത്മീയമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സിസ്റ്ററെ, നിങ്ങളോട് കാണിച്ച തെറ്റാണ്, പക്ഷേ നിങ്ങളിൽ ഒരു മാതാവിൻ്റെ ഹൃദയം മരവിച്ചു പോയോ? ഒരു മാതാവിൻ്റെ ഹൃദയം മരവിച്ചു പോയോ? അതൊരിക്കലും നിങ്ങളുടെ മാതാവിൻ്റെ ഹൃദയം മരവിക്കാൻ പാടില്ലായിരുന്നു. കാരണം ആ 24 വയസ്സ് പ്രായമുള്ള നിങ്ങൾക്ക് 10-40 വയസ്സ് അധികം കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കുകയാണ്, ആ കുഞ്ഞ് നിങ്ങളോട് ഏറ്റുപറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ കളയണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ കളഞ്ഞില്ല, നിങ്ങൾ i2i സുനിലിൽ കൊടുത്തു, അവരതിനെ വിറ്റ് കാശാക്കാൻ വേണ്ടി. പക്ഷേ ഇത് ക്രിസ്തീയ നിരക്കുന്നതല്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ മക്കൾക്കും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു കുടുംബത്തെ തകർത്ത് കളയാൻ, ഒരു യൗവനക്കാരന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാൻ, അവനെ ഇല്ലായ്മ ചെയ്ത് കളയാൻ, അവൻ തലപൊക്കി ഇനി ഒരിക്കലും തലപൊക്കി അവൻ നൂന്ന് നോക്കാതിരിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്രിസ്തീയമാണോ? ക്രിസ്തീയമല്ല എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് കമൻറ്റുകളെ രേഖപ്പെടുത്താം. ഒരു ചെറുപ്പക്കാരൻ്റെ അറിവില്ലായ്മ ചെയ്തു പോയ കാര്യം അവൻ ആ ബോധ്യമുണ്ടായപ്പോൾ ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ടും വിടാതെ പിന്തുടരുന്ന
അവനെ അപവാദം പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, എന്നിട്ട് നിനക്കൊരു അവസരം തരുന്നു, നീ നേരെയാക്കിയോ എന്ന് പറയുന്ന ഈ മൊണ്ണസുനി ഇവൻ ആരാണ്? തന്റെ ലംഘനം മറച്ചു വെക്കുന്ന ശുഭം വരികയില്ല, ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കരുണ ലഭിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പത്തിലെത്തിയ കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഈ മക്കൾക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ അതിനെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ആർത്ത് അട്ടഹസിക്കുന്ന ഈ അപവാദത്തെ, തെറ്റുകളെ, ആ തെറ്റുകളെ എടുത്ത് നാട്ടുകാരെ മുമ്പിൽ കൊണ്ടിട്ട് ആർമാദിക്കുന്ന സുനി, നിന്റെത് മാധ്യമ നർവമാണ്. ഇവിടെ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. ക്രിസ്തുവിൽ ഒരു ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ക്ഷമ, എന്നോട് ക്ഷമിക്കണം, ക്ഷമിക്കണമെന്ന് ചോദിച്ച കാര്യത്തെ നീ മുമ്പിൽ കൊണ്ടുവന്ന് നീ ക്രിസ്തുവിനെ നിൽക്കുന്നു, ദൈവം നിന്നെ തീക്ക തീ തന്ന് നിന്നെ ഇവിടെ ചുടാൻ ഏൽപ്പിച്ചിരിക്കുന്നു പറയുമ്പോൾ അത് എന്തർത്ഥമാണ് ഇരിക്കുന്നത്? കോൾസുനി സമൂഹത്തിന് ചോദിക്കുന്നു, ഇവൻ നാളെ നിങ്ങളുടെ വീട്ടിലും വരും, ഇവൻ നിങ്ങളുടെ വീട്ടിലെ മക്കളുടെ അടുക്കലും വരും, അപ്പോൾ നിങ്ങൾ വേദനിക്കും. നോക്കൂ, ഒരു കുടുംബം വേദനിക്കുകയാണ്, ക്ഷമ പറഞ്ഞിട്ട് പോലും വിടാതെ പിന്തുടരുകയാണ്. നോക്കൂ, ആ വീഡിയോ ഇനി പ്രസക്തമായിട്ട് ഇവിടെ നിലനിൽക്കും. പക്ഷേ ആ വീഡിയോയുടെ എഫക്റ്റ് ഇല്ലാതാക്കണമെങ്കിൽ നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷം നിൽക്കുന്ന ക്രിസ്തീയ സഹോദരങ്ങൾ തീരുമാനിക്കണം. സഹോദരന്മാരെ, നിങ്ങളിത് കമൻ്റ് ചെയ്യും. അപ്രകാരം ഒരു ക്ഷമ പറഞ്ഞ് ആ സഹോദരനോട് ക്ഷമിക്കാനും അവൻ്റെ മനസ്സിനെ, അവൻ്റെ ആ മാനസികാവസ്ഥയെ ഉദ്ധരിക്കാനും അവൻ്റെ ജീവിതത്തിൽ അവൻ നശിച്ചു പോകാതെ, അവൻ്റെ കുടുംബത്തിനുണ്ടായ വേദന നശിച്ചു പോകാതെ, ആ കുടുംബം നശിച്ചു പോകാതെ അവരെ കൈത്താങ്ങാൻ എന്നിട്ട് നമ്മുടെ കടപ്പാടാണ്. അപ്പോൾ തന്നെ തെറ്റുകൾ സംഭവിച്ച അല്ലെങ്കിൽ തെറ്റേറ്റു വാങ്ങിയ ആ സഹോദരി, സഹോദരി താങ്കളോടും യഥാർത്ഥത്തിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. തെറ്റ് തെറ്റ് തന്നെയാണ്, പക്ഷേ നിങ്ങൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തെറ്റ് ക്ഷമ ചോദിച്ചിട്ടും ഒരു മാതാവിൻ്റെ ഹൃദയം നിങ്ങൾക്കില്ലാതെ പോയല്ലോ, ഇല്ലാതെ പോയല്ലോ സിസ്റ്റർ. അത് എന്തിൻ്റെ വൈരാഗ്യമാണ് ഞങ്ങൾക്കറിയില്ല, അത് എന്തിൻ്റെ കുഴപ്പമാണെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ രോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ, മനുഷ്യർ നിങ്ങളോട് ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെ സ്വർഗസ്വനായ പിതാവ് ക്ഷമിച്ചു തരും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ സഹോദരൻ തെറ്റുകൾ സമ്മതിച്ചു. നമ്മുടെ മക്കളുടെ ഇടയിലും ഈ തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ സുനി, നിന്റെ മകനോ മകൾക്കോ ഇത്തരത്തിൽ സംഭവിച്ചാൽ നീ ഇത് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് അലക്കുമോ? നീ പറയണം മറുപടി. കാരണം ഇവിടെ തെറ്റ് ഏറ്റു പറഞ്ഞിരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ക്രിസ്ത്യാനി ആണെങ്കിൽ, ക്രിസ്തുവിനെ സേവിക്കുന്നവരാണെങ്കിൽ തെറ്റുകൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റുകളെ ഏറ്റു പറയുന്നതോടുകൂടി കുഴിച്ചു മൂടപ്പെടുകയാണ്. പിന്നെ അതിനെ തോണ്ടിയെടുത്ത് വിൽപ്പന ചരക്കാക്കുന്ന ഈ ശവത്തേക്കാൾ നാറ്റം വമിച്ച ഈ മൊണ്ണസുനിയെ നിങ്ങൾ തിരിച്ചറിയുകയും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹോദരിക്ക് അമ്മയുടെ ഹൃദയം ഇല്ലാതായി പോയല്ലോ എന്നുള്ള വിഷമവും രേഖപ്പെടുത്തിക്കൊണ്ട് സഹോദരൻ ചെയ്ത തെറ്റ് തെറ്റാണ്, ഇനി തെറ്റ് ആവർത്തിക്കരുത്, ദൈവസ്ഥന നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് അപവാദം പറയിപ്പിക്കാതെ കൃത്യമായി മുന്നോട്ട് പോകാനും ശ്രമിക്കണം. അത്തരത്തിൽ ഞാൻ ആ സഹോദരമായി സംസാരിച്ച വീഡിയോ, അത്തരത്തിൽ ഞാൻ സംസാരിച്ച ഒരു ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെയും മക്കളുടെ അവസ്ഥയിൽ ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കി ഇതിൻ്റെ ന്യായ അന്യായങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവിടെ കമൻറ്റ് രേഖപ്പെടുത്തു. മൊണ്ണസുനിയെക്കുറിച്ചുള്ള കമൻറ്റ് രേഖപ്പെടുത്തു. ഗോഡ് ബ്ലസ് യു.